സംസ്ഥാനത്ത് ഇന്ന് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് പരിശോധനകൾ നടന്നു മരണം തൊണ്ണൂറ്റി ആറ് പേരാണ് ആകെ നാല് ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേർ ചികിത്സയിലുണ്ട് രോഗമുക്തരായവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ നാളെ അർദ്ധരാത്രി ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വരും അത് സംബന്ധിച്ച വിശദമായ ഉത്തരവ് അതാത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ പുറപ്പെടുവിക്കും മറ്റ് പത്ത് ജില്ലകളിൽ നിലവിലുള്ള ലോക്ക്ഡൌൺ തുടരും രോഗവ്യാപനം നിയന്ത്രിക്കാനുള്ള ഏറ്റവും കർശനമായ മാർഗമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പ്രവേശിക്കാനും പുറത്തു കടക്കാനും ഒരു വഴി മാത്രമേ അനുവദിക്കുകയുള്ളൂ അനാവശ്യമായി പുറത്തിറങ്ങുക കൂട്ടംകൂടി നിൽക്കുക മാസ്ക് ധരിക്കാതിരിക്കുക മറ്റ് കോവിഡ് പ്രോട്ടോക്കോളുകൾ ലംഘിക്കുക തുടങ്ങിയവയെല്ലാം കടുത്ത നിയമ നടപടികൾക്ക് വിധേയമാവും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കുന്ന പ്രദേശങ്ങളെ സോണുകളായി തിരിച്ച് നിയന്ത്രണ ചുമതല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും ആൾക്കൂട്ടമുണ്ടാകുന്നത് കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയും ക്വാറന്റൈൻ ലംഘിക്കുന്നത് കണ്ടെത്താൻ ജിയോ ഫെൻസിംഗ് സാങ്കേതിക ഉപയോഗിക്കും ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്ക് മാത്രമല്ല അതിന് സഹായം നൽകുന്നവർക്കെതിരെയും കേരള എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് പ്രകാരം കർശനമായ നടപടികൾ എടുക്കും ഭക്ഷണം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് വാർഡ് സമിതികളാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് കമ്മ്യൂണിറ്റി കിച്ചനുകൾ ജനകീയ ഹോട്ടലുകൾ എന്നിവ ഇതിനായി ഉപയോഗപ്പെടുത്തുകയാണ് അതിൽ കവിഞ്ഞുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പരിപൂർണമായി ഒഴിവാക്കണം ട്രിപ്പിൾ ലോക്ക്ഡൌൺ കർശനമായി നടപ്പാക്കാൻ പതിനായിരം പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് മരുന്നുകട പെട്രോൾ ബങ്ക് എന്നിവ തുറക്കും പത്രം പാൽ എന്നിവ രാവിലെ മണിക്ക് മുൻപ് വീടുകളിൽ എത്തിക്കണം വീട്ടുജോലിക്കാർ ഹോം നഴ്സ് എന്നിവർക്ക് ഓൺലൈൻ പാസ് വാങ്ങി യാത്ര ചെയ്യാം പ്ലംബർമാർ ഇലക്ട്രീഷ്യന്മാർ തുടങ്ങിയവർക്കും ഓൺലൈൻ പാസ് വാങ്ങി അടിയന്തര ഘട്ടങ്ങളിൽ യാത്ര ചെയ്യാം വിമാനയാത്രക്കാർക്കും ട്രെയിൻ യാത്രക്കാർക്കും യാത്രാനുമതിയുണ്ട് ബേക്കറി പലവ്യഞ്ജനക്കടകൾ എന്നിവ ഒന്നിടപെട്ട ദിവസങ്ങളിൽ തുറക്കുന്നതാണ് അഭികാമ്യം ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വരുന്ന ജില്ലകളിൽ ബാങ്കുകൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും സഹകരണ ബാങ്കുകൾ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ ഉച്ചക്കൊന്നു വരെ മാത്രം മിനിമം ജീവനക്കാരുമായി പ്രവർത്തിക്കും ഈ ജില്ലകളുടെ അതിർത്തികൾ അടച്ചിടും തിരിച്ചറിയൽ കാർഡുമായി വരുന്ന അത്യാവശ്യ വിഭാഗങ്ങളുള്ളവർക്ക് മാത്രമേ യാത്രാനുമതി ഉണ്ടാകൂ അകത്തേക്കും പുറത്തേക്കും യാത്രക്കുള്ള ഒരു റോഡൊഴികെ കണ്ടെയ്ൻമെന്റ് സോൺ മുഴുവനായും അടക്കും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത ഏഴായിരത്തി അറുനൂറ്റി അറുപത്തൊൻപത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു സാമൂഹിക അകലം പാലിക്കാത്തതിന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു പിഴയായി ഇരുപത്തി ആറ് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ എഴുന്നൂറ്റി പത്ത് പേർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കർശന കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നു കോവിഡ് സ്ഥിരീകരിച്ച് വീടുകളിൽ കഴിയുകയായിരുന്നവരെ ഏറ്റവുമടുത്ത കരുതൽവാസകേന്ദ്രത്തിലേക്കാണ് മാറ്റുന്നത് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ സെഷനുകൾ റദ്ദാക്കിയിരുന്നു ഇന്ന് അൻപത്തൊൻപത് കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ നടക്കുന്നു കൊല്ലം ജില്ലയിൽ അടിയന്തര കോവിഡ് ചികിത്സാ ആവശ്യങ്ങൾക്കായി വ്യവസായ യൂണിറ്റുകൾ ചെറുകിട വ്യാപാരികൾ വ്യവസായ അസോസിയേഷനുകൾ എന്നിവരുടെ കൈവശമുള്ള വ്യവസായ ഓക്സിജൻ സിലിണ്ടറുകൾ സമാഹരിക്കാൻ തുടങ്ങി പത്തനംതിട്ട ജില്ലയിൽ വെള്ളപ്പൊക്ക മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോവിഡ് പോസിറ്റീവാകുന്നവർ സമ്പർക്ക പട്ടികയിലുള്ളവർ മറ്റാളുകൾ എന്നിങ്ങനെ പ്രത്യേകമായി താമസിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വരുന്നു ആലപ്പുഴയിൽ കോവിഡ് ബാധിതരുടെ വീടുകളിലെ വളർത്തു മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ആളില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഇവയെ സംരക്ഷിക്കുന്നതിനായി താൽക്കാലിക ഷെഡുകൾ കാലിത്തീറ്റ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം പാൽ കറവക്കുള്ള സംവിധാനം മൃഗങ്ങളുടെ ചികിത്സക്കും രോഗപ്രതിരോധത്തിനുമുള്ള സംവിധാനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് സമഗ്രമായ പദ്ധതി നടപ്പാക്കും കോഴിക്കോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് പൾസ് ഓക്സിമീറ്ററുകൾ വാങ്ങും പഞ്ചായത്തുകളിൽ ഇരുന്നൂറ് വീതവും മുനിസിപ്പാലിറ്റികളിൽ അഞ്ഞൂറ് വീതവും കോർപ്പറേഷനിൽ രണ്ടായിരവുമാണ് വാങ്ങുക നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ പുതിയ നിർദ്ദേശപ്രകാരം പന്ത്രണ്ടാഴ്ച കഴിഞ്ഞാൽ മാത്രമേ കോവിഷീൽഡ് രണ്ടാമത്തെ വാക്സിൻ ലഭ്യമാവുകയുള്ളൂ സോഫ്റ്റ്വെയറിൽ രണ്ടാമത്തെ ഡോസ് എന്റർ ചെയ്യാൻ അത്രയും ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ വിദേശങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടവർക്ക് ഇത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് അക്കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും വാക്സിൻ വിതരണം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അതിലെ മറ്റു ഗുരുതരമായ രോഗാവസ്ഥയുള്ളവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സങ്കീർണമായ ഹൈപ്പർ പ്രമേഹം ലിവർ സിറോസിസ് ക്യാൻസർ സിക്യുസർ അനീമിയ എച്ച് ഐ വി ഇൻഫെക്ഷൻ തുടങ്ങിയ രോഗാവസ്ഥയുള്ളവരും അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവരും ഡയാലിസ് ചെയ്യുന്നവരും ഭിന്നശേഷി വിഭാഗവും ഉൾപ്പെടെ ഏകദേശം ഇരുപത് കാറ്റഗറികളിൽ പെടുന്നവർക്കാണ് മുൻഗണന ലഭിക്കുക ഈ വിഭാഗങ്ങളിൽ പെടുന്നവർ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്ത് വാക്സിൻ അനുവദിക്കുന്ന മുറക്ക് സ്വീകരിക്കാൻ തയ്യാറാവണം കോവിഡ് രോഗികളിൽ പരമാവധി ആളുകൾക്ക് സർക്കാർ ആശുപത്രികളിലാണ് ചികിത്സ നൽകി വരുന്നത് അതിനു പുറമെ സർക്കാർ ആശുപത്രികളിൽ നിന്നും കൺട്രോൾ സെല്ലുകളിൽ നിന്നും റഫർ ചെയ്യപ്പെട്ടവരും കാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കളായവരും ഉൾപ്പെടെ മുപ്പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരുടെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ തന്നെ വഹിക്കുന്നുമുണ്ട് നൂറ്റണ്ട് കോടി രൂപ ഇതുവരെ അതിനായി ചെലവഴിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർക്ക് പ്രത്യേകം പ്രത്യേകം രാഷ്ട്രീയം പലർക്കും കാണും പക്ഷേ അവരെല്ലാം കൂട്ടായി ഒരുമയോടെയാണ് വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിക്കാനിടയായത് ചിലയിടങ്ങളിൽ ചില കൊടികളും ചിഹ്നങ്ങളുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ചിലർ വരുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അത്തരം വളണ്ടിയർമാരും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യേണ്ടത് ഈ ഓരോ വളണ്ടിയറും അതത് സ്ഥലത്ത് തന്നെയുള്ളവരാണ് അവര് പ്രത്യേക ചിഹ്നം പ്രദർശിപ്പിച്ചില്ലെങ്കിലും അവിടെയുള്ള നാട്ടുകാർക്ക് അവരെ നല്ലതുപോലെ അറിയാം ഒരു പൊതുവായ സമീപനത്തിന്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരവരുടെ സംഘടനയുടെയും പാർട്ടിയുടെയും ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട പ്രവർത്തനമാകുമ്പോൾ ആ പൊതുപ്രവർത്തനത്തിലുണ്ടാകേണ്ട യോജിപ്പിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇത് തദ്ദേശ പ്രതിനിധികൾ ശ്രദ്ധിച്ച് ഈ വളണ്ടിയർമാരായി വരാൻ സന്നദ്ധത കാണിച്ചിട്ടുള്ള ആ പ്രവർത്തകരുടെ സന്നദ്ധത മാനിച്ചുകൊണ്ട് ഇത്തരമൊരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മറ്റും കാണുന്ന പ്രത്യേക ഫംഗൽ ഇൻഫെക്ഷൻ അപൂർവമായി കേരളത്തിലും ദൃശ്യമായിട്ടുണ്ട് കോവിഡ് വരുന്നതിന് മുൻപും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇക്കാര്യം സംസ്ഥാന മെഡിക്കൽ ബോർഡ് സാമ്പിളും എടുത്ത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിലെ ഇൻഫെക്ഷൻ ഡിസീസ് ഡിപ്പാർട്ട്മെന്റും ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഓക്സിജന്റെ പ്രശ്നം ഇന്നലെ നല്ല രീതിയിൽ ഓക്സിജൻ ആശുപത്രികളിൽ എത്തിക്കാനായി ഇത് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല ഒരു ഓക്സിജൻ ട്രെയിൻ കൂടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഒരു ട്രെയിൻ നേരത്തെ പറഞ്ഞത് നാളെ പുലർച്ചെ വല്ലാർപ്പാടത്തെത്തും കാലാവസ്ഥാ പ്രശ്നം കാരണം ഓക്സിജൻ ലഭ്യതയിൽ തടസ്സമുണ്ടാകാതെ ശ്രദ്ധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും രണ്ടും മൂന്നും തരംഗമുണ്ടായപ്പോഴും കുട്ടികളെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാൽ കുട്ടികൾ രോഗവാഹകരായേക്കാം ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് കുട്ടികൾക്കും രോഗം വരാം പക്ഷേ ലഘുവായ രോഗലക്ഷണങ്ങളോടെ വന്നു പോകും അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അമിതമായ ഭീതി വരത്തരുത് മുതിർന്നവരുമായി ഇടപെടൽ കുറക്കുക മാസ്ക് കൃത്യമായി ഉപയോഗിക്കുക ഈ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിലും കൃത്യമായി പാലിക്കണം അതിഥിത്തൊഴിലാളികൾക്ക് കിറ്റ് വിതരണം പൂർത്തിയായി വരുന്നു ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്കും കിറ്റ് നൽകി വരുന്നുണ്ട് ഇടുക്കി വയനാട് ജില്ലകളിലെ ലയങ്ങളിൽ താമസിക്കുന്നവർക്ക് മരുന്നും മറ്റും നൽകുന്നുണ്ട് ആരും തിരികെ നാട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ തുറന്ന് ജോലി ചെയ്യാനാണ് മിക്കവർക്കും താൽപ്പര്യം ആയുർവേദം ഹോമിയോ മരുന്നുകൾ പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമാണെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും അത് നൽകാവുന്നതാണ് അതിനുള്ള നടപടികൾ എടുക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി അറബിക്കടലിൽ രൂപം കൊണ്ട ടൗട്ടേ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചുഴലിക്കാറ്റിന്റെ കേന്ദ്രം നമ്മുടെ തീരത്ത് നിന്ന് വടക്കോട്ട് സഞ്ചരിച്ചെങ്കിലും കേരളത്തിൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തുടരുകയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി കേരളത്തിൽ ടൌട്ടേ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വ്യാപകമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായി പെയ്യുന്ന അതിതീവ്ര മഴയും അതിശക്തമായ കാറ്റും സംസ്ഥാനത്തുടനീളം വലിയ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാത്രം കേരളത്തിൽ കേരളത്തിലാകെ രേഖപ്പെടുത്തിയ മഴ ശരാശരി ഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററാണ് കൊച്ചി പീരുമേട് സ്റ്റേഷനുകളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററിന് മുകളിലുള്ള മഴ മണിക്കൂർ രേഖപ്പെടുത്തി ഒട്ടുമിക്കയിടങ്ങളിലും അതിശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വടക്കൻ ജില്ലകളിൽ ഇന്ന് രാത്രിയും ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള ശക്തമായ കാറ്റ് തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് കാറ്റ് വലിയ തോതിലുള്ള അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഏറ്റവുമധികം അപകടങ്ങളുണ്ടായിട്ടുള്ളത് മരങ്ങൾ കടപുഴകി വീണു ചില്ലകൾ ഒടിഞ്ഞു വീണുമാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക നമ്മുടെ പറമ്പിലും സമീപത്തുമുള്ള മരങ്ങൾ കോതി ഒതുക്കലും അപകടകരമായ അവസ്ഥയിലുള്ളവയെ സുരക്ഷിതമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ചുഴലിക്കാറ്റ് മാറിപ്പോയാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്ത് മൺസൂൺ എത്തും കാലവർഷം കേരളത്തിലെത്തുക മെയ് മുപ്പത്തൊന്നിനോട് കൂടിയായിരിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കാലവർഷത്തിലും നമുക്ക് മരങ്ങൾ വീണുണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതലുണ്ടാവാറുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നല്ല ഗൗരവം കാണിക്കേണ്ടതുണ്ട് മണിമലയാർ അച്ചൻകോവിലാർ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു നമ്മൾ ഒരു മഴക്കാലത്തിലല്ല എന്നതുകൊണ്ട് വലിയ പ്രളയഭീതിയുടെ സാഹചര്യമില്ല എന്നിരുന്നാലും അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് അപകടാവസ്ഥയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നദിക്കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആവശ്യമായ ഘട്ടത്തിൽ ആളുകളെ മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ അണക്കെട്ടുകളിൽ വലിയ അളവിൽ വെള്ളം സംഭരിക്കപ്പെട്ടിട്ടില്ല ആ കാര്യത്തിലും ആശങ്ക വേണ്ട ചെറിയ ചെറിയ അണക്കെട്ടുകൾ തുറക്കുകയും നേതൃത അളവിൽ പുറത്തേക്കൊഴുകയും പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത്തരം അണക്കെട്ടുകൾക്ക് കീഴിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരേണ്ടതുണ്ട് രൂക്ഷമായ കടൽക്ഷോഭം വലിയ പ്രതിസന്ധിയാണ് തീരദേശ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒൻപത് ജില്ലകളെ കടലാക്രമണം ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് കേരളത്തിന്റെ തീരം സുരക്ഷിതമല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്നത് ഗൌരവമായി കാണേണ്ടതാണ് കടൽഭിത്തികൾ നിർമ്മിച്ചതുകൊണ്ട് മാത്രം എല്ലായിടത്തും ശാശ്വതമായ പരിഹാരമാകുന്നില്ല എന്നതുകൂടി നാം കാണേണ്ടതുണ്ട് അപകടാവസ്ഥയിൽ കഴിയുന്ന തീരദേശവാസികളുടെ സുരക്ഷയ്ക്കായുള്ള ഒരു ശാശ്വത പരിഹാരമെന്ന പുനർഗേഹം എന്ന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് അൻപത് മീറ്റർ വേരിയേറ്റ പരിധിയിൽ അപകട സാധ്യതയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന വീടുകളിൽ താമസിക്കുന്നവർക്ക് അവിടെ നിന്ന് മാറി സുരക്ഷിതമായ സ്ഥലത്ത് ഭൂമി വാങ്ങാനും വീട് വെക്കാനും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് നാം ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യത്തിലാണ് ചുഴലിക്കാറ്റ് മൂലമുള്ള കടൽക്ഷോഭം കുറച്ച് ദിവസം കൂടി തുറന്നേക്കാമെന്നാണ് ലഭിക്കുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നാം താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി ആരുടെയും ജീവൻ അപകടത്തിൽപ്പെടുന്നില്ല എന്നുറപ്പാക്കലാണ് വേണ്ടത് എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കാലാവസ്ഥ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഏതടിയന്തര ഘട്ടവും നേരിടാൻ പോലീസ് സംവിധാനവും ഇടപെടൽ വരുന്നുണ്ട് കോസ്റ്റൽ പോലീസും കോസ്റ്റൽ ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനം ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനും പുനരുദ്ധസിപ്പിക്കുന്നതിനുമുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിൽ തുടരുന്ന ശക്തമായ പ്രതിനിക്ഷോഭത്തിൽ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് ഈ മരണങ്ങൾ രണ്ടുപേരും മുങ്ങിമരിക്കുകയായിരുന്നു മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തട്ടെ ശക്തമായ മഴയും കാറ്റുമുള്ള ഘട്ടത്തിൽ ജലാശയത്തിൽ ഇറങ്ങുന്നതും നദി കടക്കുന്നതും ഒഴിവാക്കണം സംസ്ഥാനത്ത് ഇതുവരെ അറുപത്തിയെട്ട് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആളുകളാണ് താമസിക്കുന്നത് മറ്റ് നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കാലവർഷം ശക്തമാവുകയും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കണ്ടാൽ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനും പാലിക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കട്ടെ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ കോവിഡ് പകർന്നേക്കാം എന്ന ആശങ്ക കാരണം മാറാതെയിരിക്കരുത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി ക്യാമ്പുകൾ നടത്താനുള്ള രീതി തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞു രോഗികളായവരെ ക്വാറന്റൈനിൽ കഴിയുന്നവരെ ഇവരൊക്കെ പ്രത്യേകം തന്നെ താമസിപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ക്യാമ്പുകളിലേക്ക് മാറാൻ അടിയന്തര സാഹചര്യം മുൻനിർത്തി നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ അത് പിന്തുടരാൻ ഒരു വൈമുഖ്യവും ആരും കാണിക്കരുത് ക്യാമ്പുകളിൽ എത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണം ആളുകളെ ക്യാമ്പുകളിൽ തിങ്ങിനിൽക്കാൻ പാടില്ല മാസ്ക് നിർബന്ധമായും ധരിക്കണം ക്യാമ്പിലേക്ക് വരുമ്പോൾ കയ്യിൽ കരുതേണ്ട എമർജൻസി കിറ്റിൽ സാനിറ്റൈസർ മാസ്ക് മരുന്നുകളുടെ കുറിപ്പുകൾ മരുന്നുകൾ തുടങ്ങിയവ കരുതണം സർട്ടിഫിക്കറ്റുകൾ മറ്റ് രേഖകൾ പ്രധാനപ്പെട്ട രേഖകൾ ഇവയും കയ്യിൽ കരുതണം ക്യാമ്പുകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം ജനലുകൾ തുറന്നിട്ട് പരമാവധി വായു സഞ്ചാരം ഉറപ്പുവരുത്തുകയും വേണം ക്യാമ്പിലെത്തുന്നവർക്ക് ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിക്കണം ഈ മാസം സംസ്ഥാനത്ത് എഴുപത്തൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയത് ഈ ക്യാമ്പുകളിൽ അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളിൽ നിന്നായി രണ്ടായിരത്തി തൊണ്ണൂറ്റിനാല് പേർ കഴിയുന്നുണ്ട് ഇതിൽ എണ്ണൂറ്റി ഇരുപത്തൊന്ന് പുരുഷന്മാരും എണ്ണൂറ്റി അൻപത് സ്ത്രീകളും നാനൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികളുമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പത്തൊൻപത് ക്യാമ്പുകളിലായി അറുനൂറ്റി എഴുപത്തിരണ്ട് പേർ കൊല്ലം ജില്ലയിൽ പത്ത് ക്യാമ്പുകളിൽ നൂറ്റി എൺപത്തി പേർ ആലപ്പുഴ ജില്ലയിലെ പത്ത് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി പതിനാല് പേർ എറണാകുളം ജില്ലയിൽ പതിനേഴ് ക്യാമ്പുകളിൽ അറുനൂറ്റി അൻപത്തിമൂന്ന് പേർ ഇങ്ങനെയാണ് ക്യാമ്പുകളിലുള്ളത് കോട്ടയത്തെ രണ്ട് ക്യാമ്പുകളിൽ ഇരുപത്തിനാല് പേർ തൃശൂരിലെ ഏഴ് ക്യാമ്പുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ മലപ്പുറത്തെ മൂന്ന് ക്യാമ്പുകളിൽ അൻപത്തിമൂന്ന് പേർ കോഴിക്കോട് ജില്ലയിലെ മൂന്ന് ക്യാമ്പുകളിൽ അൻപത്തൊൻപത് പേരുമാണുള്ളത് നമ്മുടെ സി എം ഡി ആർ എഫിലേക്കുള്ള സംഭാവനയുടെ കാര്യങ്ങൾ ചിലത് ഇന്നലെ തന്നെ പറയാനുള്ളത് മാറ്റിവെച്ചിരുന്നു അതിലൊന്ന് തമ്പു ജോർജ് ഒരു ലക്ഷം രൂപ ഓസ്ട്രേലിയയിൽ മാധ്യമപ്രവർത്തകനായ തിരുവല്ലം ബാസി മുപ്പതിനായിരത്തി അറുപത്തൊന്ന് രൂപ തളിപ്പറമ്പ് സ്വദേശി ജയരാജനും കുടുംബവും മുപ്പതിനായിരം കോട്ടയം കുട്ടിക്കൽ സ്വദേശികളായ ദമ്പതികൾ സരസമ്മ ഋഷികേശ് മുപ്പതിനായിരം കാസർകോട് ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകൻ എം നാരായണൻ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് പിരിക്കോട് കണ്ണാടിപ്പാറ മുത്തപ്പൻ മടപ്പുര ഇരുപത്തി രൂപ കേശവദാസപുരം സ്വദേശി വിമലാദേവി ഇരുപത്തയ്യായിരം സി പി ഐ എം തൃക്കരിപ്പൂർ അളംബച്ചി സൌത്ത് ബ്രാഞ്ച് ഇരുപത്തയ്യായിരം പേരൂർക്കട അഭയനഗർ നഗർ സോപാനത്തിൽ സത്യഭാമ അമ്മ ഇരുപത്തയ്യായിരം എൽ ഐ സി തളിപ്പുറം അഡ്മിനിസ്ട്രേഷൻ മാനേജർ സി വിജയൻ ഇരുപത്തയ്യായിരം ഈശ്വരവിലാസം റെസിഡൻസ് അസോസിയേഷൻ ലേഡീസ് വിങ് വഴുതക്കാട് ഇരുപത്തയ്യായിരം കേരള ഡയമണ്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൃശൂർ ഇരുപത്തി സുരേഷ് കൃഷ്ണ മരുതുമൂട് ഇരുപതിനായിരം കണ്ണൂർ എടക്കാട് മുല്ലപ്പള്ളിയില്ലത്തിൽ ബ്രഹ്മശ്രീ മഹേശ്വരൻ നമ്പൂതിരിയും ഭാര്യ രുക്മിണിയും പതിനയ്യായിരം കണ്ണൂർ കൺട്രോൾ റൂം എ എസ് ഐ രഞ്ജിത്ത് ചേണിച്ചേരി പന്ത്രണ്ടായിരം ഫാദർ അബ്രഹാം പോഞ്ഞാട്ട് സെന്റ് മേരീസ് ചർച്ച് തളിപ്പറമ്പ് പതിനായിരം ആലപ്പുഴ വെനീസ് സൌഹൃദവേദി പതിനായിരം കിളിമാനൂർ വെള്ളല്ലൂർ ശോഭന മന്ദിരത്തിൽ ആർ മാധവക്കുറുപ്പ് പതിനായിരം വടകര സ്വദേശികളായ രാഹുൽ അഖിഷ ദമ്പതികളുടെ മകൾ ഇഷ അയ്യായിരത്തൊന്ന് രൂപ കുടപ്പനക്കുന്ന് ഗംഗാനഗറിൽ സുമംഗല മകന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അയ്യായിരം മലപ്പുറം ചെങ്ങര വടക്കുമൂലയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ റഷ മൂവായിരത്തി രൂപ കൊല്ലം തിരുമുല്ലവാരം തൃപ്പാശ്ശേരി വീട്ടിൽ ജീവനും ദേവാനന്ദയും ചേർന്ന് സർവോദയ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി റിബിൻ മാത്യു റിജിൻ ആയിരം രൂപ നെബിൽ ഷാജി പേയാട് സക്കാത്ത് വീതം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതോടൊപ്പം കെ എസ് എഫ് ഇ തയ്യാറാക്കിയ ഒരു പദ്ധതിയെ കുറിച്ചുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് ഇതിനകം മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞതാണ് രോഗം ബാധിച്ചവർക്ക് സഹായകരമാകുന്ന തരത്തിൽ സൗഖ്യ എന്ന പേരിൽ ഒരു സ്വർണപ്പണയ വായ്പ അതിനാണ് കെ എസ് എഫ് ഇ രൂപം നൽകിയിട്ടുള്ളത് രണ്ടാം തരംഗത്തിൽ കോവിഡിനെ അതിജീവിച്ചവർക്കോ കുടുംബാംഗങ്ങൾക്കോ കോവിഡ് മൂലം മരണപ്പെട്ട കുടുംബങ്ങൾക്കോ ആണ് വായ്പ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഒന്നിന് ശേഷം രോഗബാധ ഉണ്ടായവരോ കുടുംബങ്ങൾക്കോ ആണ് വായ്പ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സാധാരണക്ക് സ്വർണ്ണം പണിയം വെച്ചാൽ അവിടുന്ന് വായ്പ കിട്ടുമല്ലോ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ഒരു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ആറുമാസത്തിനുള്ളിൽ വായ്പ തിരിച്ചടക്കണം വായ്പയുടെ മറ്റു വിശദാംശങ്ങൾ കെ എസ് എഫ് ഇ അറിയിക്കുകയാണ് ചെയ്യുക മഹാമാരിക്കാലത്ത് സഹോദരങ്ങൾ പട്ടിണി കിടക്കരുതെന്ന് കരുതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട് പല സന്നദ്ധ സംഘടനകളും ഇത്തരം പ്രവർത്തനങ്ങളിലെ ശക്തമായ സാന്നിധ്യമായി മാറുകയാണ് ഇപ്പോൾ കൽപ്പറ്റ ബത്തേരി റൂട്ട് അവിടെയുള്ള സ്വകാര്യ ബസ് ജീവനക്കാർ തങ്ങളുടെ ഒരു ഭാഗവും മറ്റ് സുഹൃത്തുക്കൾ സമാഹരിച്ച സഹായങ്ങളും ചേർത്ത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ സൗജന്യമായി ഭക്ഷണ വിതരണം ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സി ഐ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അങ്കമാലി അഡ്ലക്സ് സെന്ററിൽ അഞ്ഞൂറ് ഓക്സിജൻ ബെഡുകൾ ഒരുക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരുന്നൂറ് ബെഡുകൾ ഉൾക്കൊള്ളുന്ന രണ്ട് ഐ സിയു യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനായി ക്രിസ് ക്രിസ്ഗോപാലകൃഷ്ണനും ഷിബുലാലും ചേർന്ന് രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒൻപത് ജില്ലകളിലെ പതിനെട്ട് സർക്കാർ ആശുപത്രികളിലായി തൊള്ളായിരത്തി അൻപത് ഓക്സിജൻ ബെഡുകൾ ഒരുക്കും അപ്പം ഇത് മൂന്നും സിഐ ഐയുടെ ഭാഗമായാണ് വരുന്നത് ഇതെല്ലാം കൂടി ചേർന്നാൽ ഏഴ് കോടി രൂപയുടെ സഹായമാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആദ്യഘട്ടമെന്ന നിലക്ക് നൽകുന്നത് കോന്നല്ലൂർ സെന്റ് മേരീസ് ക്ലാനായ കൊത്തോലിക്ക ചർച്ച് വികാരി ഫാദർ ജോസഫ് ഈഴാറത്ത് പത്ത് ലക്ഷം രൂപയോളം വിലവരുന്ന തന്റെ വാഹനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നൂറ് പൾസ് ഓക്സിമീറ്റർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി കടുത്തുരുത്തി റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരുടെ വീതവും ചേർത്ത് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കരകുളം സർവീസ്കരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതമടക്കം പതിനൊന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ കേരഫെഡ് പത്ത് ലക്ഷം മുട്ടത്തറ സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം എറണാകുളം ജില്ലയിലെ ഏഴ് താലൂക്കുകളിലെ എഴുപത്തി ആറ് സഹകരണ സംഘങ്ങളും സർവീസ് സഹകരണ ബാങ്കുകളും ചേർന്ന് എട്ടു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇതുവരെ കൈമാറിയതായി അറിയിച്ചിട്ടുണ്ട് ഏലംകുളം സർവീസ്കരണ ബാങ്ക് ജീവനക്കാരുടെ വീതവും ചേർത്ത് എട്ടു ലക്ഷത്തി നാലായിരത്തി നാല് തേവലക്കര ഫാർമേഴ്സ് സർവീസ്കരണ ബാങ്ക് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ പെർഫോമൻസ് ഓഡിറ്റ് യൂണിറ്റുകൾ എന്നീ ഓഫീസുകളിലെ എല്ലാ ജീവനക്കാരും ചേർന്ന് ഏഴ് ലക്ഷത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി വയനകം സർവീസ് സഹകരണ ബാങ്ക് ഏഴ് ലക്ഷത്തിനാലായിരത്തി നൂറ്റി അൻപത്തിനാല് രൂപ തെക്കുംഭാഗം സർവീസ്കരണ ബാങ്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ ഊരാളിങ്കൽ സർവീസ്കരണ ബാങ്ക് ഏഴ് ലക്ഷം മുടവൻമുകൾ സർവീസ് സഹകരണ ബാങ്ക് ഏഴ് ലക്ഷം തലശ്ശേരി സഹകരണാശുപത്രി ജീവനക്കാരുടെ രണ്ടു ദിവസത്തെ വേതനം ആലപ്പുഴ മുഹമ്മ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും ആറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ജീവനക്കാരുടെ വിഹിതവും ചേർത്ത് ആറ് കിനാനൂർ സർവീസ് സഹകരണ ബാങ്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് രൂപ കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ അഞ്ച് ലക്ഷം ജി എച്ച് എസ് എസ് മണിയൂർ മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വെങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതമടക്കം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീരണകാവ് സർവീസ്കരണ ബാങ്ക് ജീവനക്കാരുടെ വീതവും ചേർത്ത് മൂന്ന് ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ കോടിക്കുളം സർവീസ്കരണ ബാങ്ക് മൂന്ന് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് സൗദിയിലുള്ള ആൻഡ് രങ് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി പി അബ്ദുൽ കബീർ രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തിഒരുന്നൂറ് രൂപ ജി എച്ച് എസ് 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 ചാല ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരും അനധ്യാപകരും ചേർന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ കാട്ടൂർ സർവീസ്കരണ ബാങ്ക് രണ്ട് ലക്ഷം എഐ വൈ എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ വെളിയം മുസ്ലിം ജമാത്ത് ഒരു ലക്ഷം കാട്ടാക്കട മലയം ദൈവസഭയ്ക്ക് വേണ്ടി പാസ്റ്റർ ജെറീൻ ചെറുവിള ഒരു ലക്ഷം മൊറാഴ ഗ്രാമീണ വായനശാല എഴുപത്തയ്യായിരത്തി പതിനാല് രൂപ രാമണീശ്വരം സ്വദേശി കുളിക്കാട് കെ കുട്ട്യൻ ചിരിതാ ദമ്പതികൾ അൻപതാം വിവാഹ വാർഷികത്തിന്റെ ഭാഗമായി അൻപതിനായിരം രൂപ കാസർകോട് ബേഡടുക്ക കണ്ടംകുഴിയിൽ അന്തരിച്ച ലക്ഷ്മി ധരിച്ചിരുന്ന മൂന്ന് പവന്റെ ആഭരണങ്ങളും കൈവിശമുണ്ടായിരുന്ന മൂവായിരത്തി ഇരുപത്തിരണ്ട് രൂപയും കുടുംബാംഗങ്ങൾ കൈമാറി കരിമുളക്കൽ ബെന്നി ചുനക്കര അൻപതിനായിരം രൂപയും പഞ്ചായത്തിലേക്ക് ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്ററും കൈമാറി കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ അൻപതിനായിരം രൂപ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാൽ അൻപതിനായിരം രൂപ നഗരൂർ തേക്കിൻകാട് സ്വദേശികളായ മുരളീധരൻപിള്ള ശ്രീലത ദമ്പതികളുടെ മകൾ അമൃതയുടെ വിവാഹ ചടങ്ങിന് മാറ്റിവച്ചിരുന്ന അൻപതിനായിരം രൂപ കൈമനം സർവശ്രീയിൽ സുബ്രഹ്മണ്യനും അരവിന്ദ് കുമാറും ചേർന്ന് അൻപതിനായിരം രൂപ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ അൻപതിനായിരം ബജറ്റ് ഫാർമാ ജനറിക് മെഡിസിൻ സ്റ്റോർ കോഴിക്കോട് അൻപതിനായിരം വിരമിക്കുന്ന കതിരൂർ സർവീസ്കരണ ബാങ്ക് സെക്രട്ടറി എം മോഹനൻ അൻപതിനായിരം പട്ടാമ്പി പള്ളിപ്പുറം കരുവാൻപടിയിലുള്ള സഖാവ് കാതിരിപ്പൂ അൻപതിനായിരം സിപിഐഎം കാണക്കാരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബേബി ജോസഫ് തന്റെ മകന്റെ വിവാഹ ചെലവിനായി കരുതിയ തുകയിൽ നിന്ന് അൻപതിനായിരം എസ് എൻ ഡി പി മൂവാറ്റുപുഴ യൂണിയൻ അൻപതിനായിരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ആദിത്യൻ ആദ്യ ശമ്പള തുകയായ നാൽപ്പത്തിരണ്ടായിരം വാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ അധ്യാപകൻ എ കെ ഗിരീഷ് നാൽപ്പതിനായിരം കിടിമാനൂർ വെള്ളല്ലൂർ ശോഭനാ മന്ദിരത്തിൽ ആർ മാധവ കുറുപ്പ് പതിനായിരം രൂപ വീരശൈവ എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ട്രസ്റ്റ് പതിനായിരം രൂപ ജിജി കെ ജോർജ് മണർക്കാട് മണർക്കാട് മേഖലാ സെക്രട്ടറി ഹരിക്കുട്ടൻ കെ ആർ പതിനായിരം നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ പതിനായിരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഓങ്കി രവീന്ദ്രനും മകൾ ഷജിനയും പതിനായിരം റിയാദിലെ മുഹമ്മദ് അസഹറുദ്ദീൻ കേളി സംഘടന മുഖേന പതിനായിരം മടിക്കൈ സ്വദേശി സുധാകരൻ പോത്തങ്ക പതിനായിരം തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ കുട്ടികൾ പതിനായിരം പണർക്കാട് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഹരിക്കുട്ടൻ എംപിയും വധു മാളുവും ചേർന്ന് പതിനായിരം മാവിലായി ശശീന്ദ്ര ഹോട്ടലുടമ കെ ശശീന്ദ്രൻ അയ്യായിരം ഇടുക്കി ചിറക്കടവ് കുന്നത്തുവീട്ടിൽ അഭിനവ് ദേവ് അഭിനിമ അഭിനീയ അയിൻഷ എന്നിവർ ചേർന്ന് വിഷു കൈനീട്ടമായി കിട്ടിയ ആയിരത്തി ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത് ആ സംവിധാനം കൈമാറാനുള്ളത്യത്തില് സാഹചര്യത്തിൽ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമീപിക്കാൻ വേണ്ടി തിരിച്ചടവ് അല്ല ഇതില് ഭക്ഷണ വിതരണത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളത് എന്നുള്ളത് അത് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കുന്നതിന് കഴിയില്ല ഈ പറയുന്ന ക്യാമ്പുകളിലും മറ്റും ഭക്ഷണം എത്തിക്കണമെങ്കിൽ അത് ആവശ്യമായിട്ട് വരും ബാങ്കുകളുടെ കാര്യത്തിൽ രണ്ട് ദിവസം ബാങ്ക് പ്രവർത്തിക്കുന്ന നിലയുണ്ടാവും ആ ദിവസമേ അവിടെ പോകാൻ സാധിക്കുകയുള്ളൂ ട്രിപ്പിൾ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവിടെ അതത് സ്ഥലത്ത് അതത് ജില്ലകളിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക

പോയാൽ അതിന്റെ വലിയ കുറ്റമായിട്ട് സി എം ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കോവിഡ് രോഗം വന്ന് മാറിയ ചില ആളുകൾക്ക് അതുമായി അനുബന്ധ രോഗങ്ങൾ വന്നാൽ ചില പ്രൈവറ്റ് ആശുപത്രികളൊന്നും അവരെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക വരുന്നുണ്ട് അവരോട് കോവിഡ് ആശുപത്രിയിൽ തന്നെ പോകാനാണ് പറയുന്നത് ഇക്കാര്യം ഒന്ന് എന്തെങ്കിലും നടപടി ആലോചിച്ച് സ്വീകരിക്കും കോവിഡുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രോഗങ്ങൾ എന്ന് പറയുന്നത് അത് കോവിഡിന്റെ ചികിത്സാലയങ്ങളിൽ ചികിത്സിക്കേണ്ടത് മാത്രമായിട്ടുള്ളതല്ല പൊതുവിൽ ചികിത്സിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് പ്രത്യേകമായി പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം സംസാരിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നില്ല സി എം ട്രിപ്പിൾ ലോക്ക്ഡൌൺ തിരുവനന്തപുരത്താണ് സത്യപ്രതിജ്ഞ നമ്മുടെ ഇരുപതാം തീയതി ഇപ്പൊ ഐ എം എ ഒക്കെ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ നടത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എഴുന്നൂറ്റമ്പത് എന്നൊക്കെയാണ് കേൾക്കുന്നത് ഏതെങ്കിലും രീതിയിലൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്തായിരിക്കും അതിന്റെ ഒരു രീതി അതായത് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പരമാവധി ആളുകളെ ചുരുക്കിയുള്ള ഒരു പരിപാടി തന്നെയാണ് നടത്തുക അത് ആ നിലക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ കോവിഡ് വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികളുണ്ട് അവരിൽ പലർക്കും കോവിഡ് വാക്സിൻ ഇതുവരെ ലഭിച്ചിട്ടില്ല അത് ലഭ്യമാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാകുമോ വീടുകളില് കടപ്പിൽ കഴിയുന്ന ആളുകൾക്ക് വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു നയമായി തന്നെ എടുത്തിട്ടുണ്ട് അത് ആ മുൻഗണനാക്രമം വരുമ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും സിമി ട്രിപ്പിൾ ഉള്ള ജില്ലകളിൽ നിന്ന് ഈ മാധ്യമ പ്രവർത്തകർക്ക് മറ്റു ജില്ലകളിലേക്ക് പോയി ജോലി ചെയ്യാൻ കഴിയും ഇപ്പം കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അതിന് അനുമതി ഉണ്ടാവുമോ ിൽ ചില പ്രശ്നങ്ങളുണ്ടാവും അപേക്ഷിച്ചിട്ട് സിമി വാക്സിൻ വിതരണത്തിൽ മാനദണ്ഡം നിശ്ചയിക്കും മുൻഗണന നൽകുമെന്ന് പറഞ്ഞത് മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് പരിഗണിക്കുന്നത് അതുപോലെ ഈ ബ്രോഡ്ബാൻഡ് എഞ്ചിനീയർമാരും കേബിൾ ഓപ്പറേറ്റർമാരും അവർക്ക് വീടുകളിൽ പോയിട്ട് ഇത് സർവീസ് നടത്തുന്നുണ്ട് അപ്പൊ സംഘടന പറയുന്നത് തന്നെ രോഗം ബാധിച്ച് മൂന്നാളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവർക്കും അക്കാര്യത്തിൽ മുൻഗണന നൽകുന്നുണ്ടോ മുൻഗണനാക്രമം ക്രമം നൽകേണ്ട ധാരാളം ആളുകളുണ്ട് അത് ഇപ്പോൾ ഇപ്പോൾ റേഷൻ ഡീലേഴ്സിന്റെ സംഘടനകളും റേഷൻ വ്യാപാരികളും പറയുന്ന കാര്യം അവരെ വലിയ തോതിൽ രോഗബാധിതരായിരിക്കുന്നു കാരണം ധാരാളം ആളുകളുമായിട്ട് ബന്ധപ്പെടുകയാണ് ഞങ്ങൾ സർക്കാരിന്റെ കടമകൾ തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് ഇത്തരം ആളുകളെയെല്ലാം മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കുകയാണ്

ഓൺലൈൻ ക്ലാസ് അവരുടെ സാധാരണ ക്ലാസ് ആരംഭിക്കുന്ന സമയമായിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിനെ എങ്ങനെയാണ് നമ്മൾ എതിർക്കുക അതൊരു പ്രശ്നമല്ലേ സാധാരണ ക്ലാസ് ആരംഭിക്കുന്ന ഒരു സമയമാണ് അവരുടേതെങ്കിൽ ഞാനത് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് സാധാരണ നമുക്ക് എതിർക്കാൻ കഴിയില്ല പിന്നെ എന്താ പ്രശ്നം എന്ന് പരിശോധിച്ച് നോക്കാം സിമി കർണാടക തമിഴ്നാട് സർക്കാരുകള് വിദേശത്തുള്ള വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് ആഗോള ടെൻഡർ വിളിച്ചിരിക്കുകയാണ് സംസ്ഥാനം അത്തരത്തിലും നടപടികൾ ആലോചിക്കുന്നുണ്ടോ തീർച്ചയായും അങ്ങനെ ഒരു നടപടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടപടികൾ അതിവേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്നാണ് തോന്നുന്നത് സി ഈ സത്യപ്രതിജ്ഞയുടെ കാര്യങ്ങളൊക്കെ സന്ദർശിച്ചെടുത്ത് പന്തലൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇപ്പോഴും ഈ മന്ത്രിമാർ ആരായിരിക്കും എത്ര പേരായിരിക്കും എന്നൊക്കെയുള്ളൊരു ധാരണ സി എം ഞങ്ങളടുത്ത് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞോളാം പറഞ്ഞു ഞങ്ങള് കുറെ പേരൊക്കെ പറഞ്ഞു പക്ഷേ സി എം പറഞ്ഞില്ല അല്ല നിങ്ങളൊരു അവസരം കളയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കുള്ള അവസരം പരമാവധി നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ പറയേണ്ടത് പറയാ അതല്ലേ അതിന്റെ ഭംഗി ശരിയായി ഭംഗിണ്ടോ നിങ്ങൾ അന്നേരം തീരുമാനിച്ചോ അല്ല അപ്പൊ തീരുമാനിച്ചോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് പറയാലോ ഞങ്ങൾ പറഞ്ഞത് ശരിയായി അല്ലേ എന്ന് പറയാലോ ഞങ്ങൾ തെറ്റായി പോയി എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ സംബന്ധിക്കാറില്ലല്ലോ തെറ്റാണെങ്കിൽ അല്ല അത് നിങ്ങളെ ഒരു രീതി പറഞ്ഞതാണ് ഞാൻ തെറ്റായി പോയി എന്ന് ഒരിക്കലും സംവദിക്കാറില്ലാലോ ശരിയായത് വന്നാല് ഞങ്ങളാണത് പറഞ്ഞത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു പറയാനുള്ളൊരു അവസരം നിങ്ങൾ കിട്ടുമെങ്കിൽ നല്ലത് എനിക്ക് അല്ല അത് നിങ്ങൾ തന്നെ പറയേണ്ടത് നിങ്ങൾ അത് വന്നാലല്ലേ പറയാൻ പറ്റും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ ആലോചിക്കാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ പറയാ ഞങ്ങൾ ആലോചിക്കാൻ പോകുന്നത് ഉള്ളൂ ആലോചന ഇതുവരെ നടന്നിട്ടില്ല അതാണ് വസ്തുത ഈ ചടങ്ങിൽ ിങ്ക് സത്യപ്രജ്ഞ ഇത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പങ്കെടുക്കൂ അതായത് ഇതിനുവേണ്ടി അത്യാവശ്യം ആളുകൾ പങ്കെടുക്കുക ഇപ്പൊ അതിന്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പറയും ഒരു ദിവസം അതിന് മുമ്പ് തന്നെ ഇപ്പൊ നമ്മൾ അതിന്റെ ഗണ്ണശ പറയേണ്ടല്ലോ അന്ന് കൃത്യമായിട്ട് പറയാം വിശദമായിട്ട് ബ്ലാക്ക് ഫംഗസ് എന്ന് പല സംസ്ഥാനങ്ങളിൽ അത് ആളുകൾ അതുകൊണ്ട് മരിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര ഇവിടെ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ അപകടമായ രീതിയിലേക്ക് ഇത് വരുന്നുണ്ട് എങ്ങനെ ഒരു ഈ വിദഗ്ധരൊക്കെ എങ്ങനെയൊരു വിദഗ്ദ്ധരൊക്കെ വിദഗ്ദ്ധർ അങ്ങനെ കാണുന്നില്ല അത്ര വലിയ അപകടമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്ന് കാണുന്നില്ല ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് സി എം ഈ കടലാക്രമണത്തിന് രൂക്ഷമായി തന്നെ വീടുകൾ തകർന്ന സാഹചര്യം ഉണ്ട് ഇവർക്ക് അടിയന്തരമായി സഹായം ബന്ധപ്പെട്ട് നീക്കങ്ങളുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും അക്കാര്യത്തില് ജില്ലാ ഭരണകൂടം കടുത്ത ജാഗ്രത തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നേരത്തെ തന്നെ അതിന് തയ്യാറെടുത്തിട്ടുണ്ട് അവരെ താമസിപ്പിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഒരേ തരത്തിൽ എല്ലാവരെയും ഒന്നിച്ച് താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ആദ്യത്തെ പ്രശ്നം ഇത്തരം ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തലാണ് ആ രക്ഷപ്പെടുത്താനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരു ഭാഗം ചിലപ്പോൾ കോവിഡ് രോഗികൾ രോഗികളുണ്ടാകും ചിലർ അവരെ പ്രത്യേകമായി താമസിപ്പിക്കും കോവിഡിന്റെ ഭാഗമായിട്ട് തന്നെ ക്വാറന്റൈനിൽ കഴിയുന്ന സമ്പർക്ക വിലക്കിൽ വേർപ്പെട്ട ആളുകളുണ്ടാവും അവരെ വേറൊരു വിഭാഗമായിട്ട് പ്രത്യേകം താമസിപ്പിക്കും അതല്ലാത്ത പൊതുവിഭാഗമുണ്ട് അവരെല്ലാം കൂടി പ്രത്യേകമായും താമസിപ്പിക്കും അങ്ങനെ താമസിക്കുന്നവർ തന്നെ നല്ല കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് നീങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയോടെ അതിൻ്റെ കൂടെയുണ്ട് എല്ലാ തദ്ദേശ വിമരണ സ്ഥാപനങ്ങളുമുണ്ട് ജനപ്രതിനിധികളാകെ ഈ കാര്യത്തിൽ മുഴുകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തിപ്പോരുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നീടാകാം